വിവിധ കാരണങ്ങളാൽ മുന്നോട്ടു പോകാൻ പെടാപ്പാട് പെടുകയാണ് ഹൈറേഞ്ചിലെ സ്വകാര്യ ബസ് മേഖല. ബസ്സുകളിൽ ഉണ്ടായിട്ടുള്ള വരുമാനക്കുറവും ചിലവിൽ ഉണ്ടായിട്ടുള്ള വർധനവുമാണ് സ്വകാര്യ ബസ് മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ നിരത്തൊഴിഞ്ഞ സ്വകാര്യ ബസ്സുകളുടെ എണ്ണവും വലുതാണ്. വിവിധ കാരണങ്ങൾ കൊണ്ട് ഹൈറേഞ്ചിലെ സ്വകാര്യ ബസ് മേഖല മുന്നോട്ട് പോകാൻ കിതയ്ക്കുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് വാദം. സ്വന്തം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണക്കുറവിന് ഇടവരുത്തിയിട്ടുണ്ട്. വരുമാനം കുറഞ്ഞതിനൊപ്പം ഈ മേഖലയിലുണ്ടായിട്ടുള്ള ചെലവിലെ വർധനവ് ബസ്സുടമകൾക്ക് തിരിച്ചടി സമ്മാനിക്കുകയാണ്. ടയറിൻ്റെയും മറ്റ് സ്പെയർ പാർട്സുകളുടെയും വിലയിൽ ക്രമാതീതമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. സ്വകാര്യ ബസ് മേഖല വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. സ്പെയർ പാർട്സിൻ്റെ വില, ടയർ ഉൾപ്പെടെ സ്പെയർ പാർട്സിൻ്റെ വില ദൈനംദിനം അതിഭയങ്കരമായിട്ട് വില കൂടുകയും അതിനൊരു നിയന്ത്രണമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ KSRTC കടന്നു കയറ്റു, അത് ഒരു സമയക്കൃത്യമില്ലാതെ വണ്ടികൾ ഓടുകയും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പറയുന്നുണ്ടായി, കൂടെ കൂടെ പുള്ളി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു സ്വകാര്യ ബസ്സും KSRTC യും തമ്മിൽ ഒരു 15 മിനിറ്റ് ഗ്യാപ്പിലെങ്കിലും വണ്ടി ഓടിയെങ്കിലാണ് ഈ പ്രസ്ഥാനവും നിലനിൽക്കുള്ളൂ, യാത്രക്കാർക്കും ഗുണമുള്ളൂ. ഇത് ഒന്നിൻ്റെ പുറകെ വാശിക്ക് വണ്ടി ഓടിച്ച് കൊണ്ടിറക്കാൻ പാടില്ല എന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇവർ ഇത്തരത്തിൽ പോകുന്നത്. നിരവധി തൊഴിലാളികളും ഉടമകളും അത് അനുബന്ധമായിട്ട് ജീവിക്കുന്ന ആളുകളെല്ലാം ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ, ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇതിലൂടെ കഴിയുന്നത്. അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു പുറപ്പാടാണ് കുറേ KSRTC ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ ഇതിനകത്തു നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരപരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്, സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊന്നും വാവക്കാതെ ദൈനംദിനം ഇങ്ങനെ തൊഴിൽ മാസത്തിന് കൂടി KSRTC നഷ്ടപ്പെടുത്തുന്ന രീതിയിലും ഞങ്ങളെ കൂടി കയറ്റി വിടാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിന് അതിനകത്ത് നല്ലൊരു തീരുമാനം ഉണ്ടാക്കി ഈ പറയുന്ന കാര്യങ്ങളെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്ന പോലെ തന്നെ ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പിൽ ഈ വണ്ടികൾ ഓടാനുള്ള ഒരു കൃത്യത ഉണ്ടാക്കി ഞങ്ങൾക്ക് RTO നിന്ന് അനുവദിച്ചു തന്നിരിക്കുന്ന സമയപ്രകാരമാണ് ഞങ്ങൾക്ക് സർവീസ് നടത്താം. കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ നിരത്തൊഴിഞ്ഞ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം വലുതാണ്. ഇന്ധനവിലയും സ്വകാര്യ ബസ് മേഖലയ്ക്ക് വെല്ലുവിളി തീർക്കുന്നു. സ്വകാര്യ ബസ്സുകളുടെ ദൂരദൈർഘ്യത്തിൽ സർക്കാർ കൊണ്ടുവന്ന നിബന്ധനകളും KSRTC ബസ്സുകളുടെ മത്സരയോട്ടവും സ്വകാര്യ ബസ് മേഖല കിതയ്ക്കുവാൻ കാരണമായതായി ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. നിരത്തിൽ KSRTC ബസ്സുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചെന്നും സമയക്രമം പാലിക്കാതെയുള്ള പല KSRTC ബസ്സുകളുടെയും സർവീസ് സ്വകാര്യ ബസ് മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നുവെന്നും പരാതിയുണ്ട്. സ്വകാര്യ ബസ് മേഖലയുടെ സുഗമമായ മുന്നോട്ടു പോക്കിനാവശ്യമായ ക്രിയാത്മകമായ ഇടപെടൽ എന്ന ആവശ്യമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.